നമസ്കാരം. ഇത് രാമരാജ്യമല്ല, ജനാധിപത്യ രാജ്യമാണെന്ന് ഒരു പ്ലക്കാർഡ് എഴുതി പ്രദർശിപ്പിക്കാൻ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സ്വാതന്ത്ര്യമില്ലാതായോ? ഗാന്ധിയെ കൊന്ന ജനുവരി 30-ന്, ഗാന്ധിയെ കൊന്ന നാഥൂറാം വിനായക് ഗോഡ്സെ ഭാരതത്തിലെ ഒരുപാട് പേരുടെ ഹീറോ എന്ന് ഫേസ്ബുക്കിൽ എഴുതുന്നവരുടെ മനോവികാരം എന്താണ്? ഗാന്ധിയെ കൊന്ന ഗോഡ്സെയെ വാഴ്ത്തുന്ന പോസ്റ്റിന് താഴെ പ്രൗഡ് ഓഫ് ഗോഡ്സെ ഫോർ സേവിംഗ് ഇന്ത്യ, ഇന്ത്യയെ രക്ഷിച്ച ഗോഡ്സെയെക്കുറിച്ച് അഭിമാനം എന്നെഴുതുന്ന കോഴിക്കോട് NITയിലെ പ്രൊഫസർ ഷൈജ ആണ്ടവൻ പ്രതിനിധാനം ചെയ്യുന്നത് പുതിയ ഇന്ത്യയാണോ? ഗാന്ധി ഘാതകനെ വാഴ്ത്തിയ അധ്യാപികയോട് ഒരു വിശദീകരണം പോലും ചോദിക്കാൻ NIT അധികൃതർക്ക് NIT എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിന് കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കും? കേന്ദ്ര സർവകലാശാലകളും കേന്ദ്ര നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളും ഗാന്ധി ഘാതകരെ വാഴ്ത്തുന്നവരുടെ പ്രിയപ്പെട്ട ഇടങ്ങളാവുകയാണ്. ന്യൂസ് ഓവർ പരിശോധിക്കും. ഈ വിഷയത്തിൽ പ്രതികരണങ്ങളുമായി കെ.എം. ഷിനാസ്, ചരിത്രാധ്യാപകൻ കൂടിയാണ്, സാമൂഹിക രാഷ്ട്രീയ മേഖലകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആളാണ്. ടി എസ് ശ്യാംകുമാർ ഗവേഷകനാണ്, സമാനമായി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ ചലനങ്ങളെ നിരീക്ഷിക്കുന്ന ആളാണ്. MSF ഭാരവാഹി സെനറ്റ് അംഗമായ റുമൈസ റഫീഖ്, ഒപ്പം രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകനായ ഷാബു പ്രസാദും നമുക്കൊപ്പം ചേരും. ആദ്യം ശ്രീ എം ഷിനാസിലേക്ക്. എന്തുകൊണ്ടായിരിക്കും ഈ പ്രാണപ്രതിഷ്ഠയുടെ ദിവസം ഒരു ഏകാംഗ പ്രതിഷേധമെന്നോണം ഇത് രാമരാജ്യമല്ല, ജനാധിപത്യ രാജ്യമാണെന്ന് ഒരു പ്ലക്കാർഡ് എഴുതി ക്യാമ്പസിൽ നിന്ന വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്ത ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ, കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അധികൃതർക്ക് ഗാന്ധി ഘാതകരെ പുകഴ്ത്തുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിന് താഴെ ഇന്ത്യൻസ് ആർ പ്രൗഡ് ഓഫ് നാഥൂറാം ഗോഡ്സെ ഫോർ സേവിംഗ് ദിസ് കൺട്രി എന്നെഴുതുന്ന ആളോട് വിശദീകരണം പോലും ചോദിക്കണമെന്ന് തോന്നാത്തത് ഇത്ര സമയം, ഇത്ര ദിവസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടായിരിക്കും നമ്മുടെ രാജ്യത്ത് അത് സംഭവിക്കുന്നത്? നമ്മുടെ രാജ്യം ഒരു റിപ്പബ്ലിക്കായി, ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക്കായി മാറുന്നത് 1950 August 26-നാണ്. അതിനെ നമുക്ക് ഒന്നാം റിപ്പബ്ലിക് എന്ന് വിളിക്കാമെങ്കിൽ 2024 January 22-ന് പ്രധാനമന്ത്രി മുഖ്യ യജമാനൻ കാർമ്മികനായി അയോധ്യയിൽ നടന്ന രാമക്ഷേത്ര പ്രതിഷ്ഠ, പ്രാണപ്രതിഷ്ഠ വാസ്തവത്തിൽ ഒരു രണ്ടാം മദർ റിപ്പബ്ലിക്കിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ആയിരുന്നു. അതൊരു കേവലമൊരു ക്ഷേത്രത്തിൽ നടന്ന പ്രാണപ്രതിഷ്ഠ എന്നതിനേക്കാൾ ഇന്ത്യ എന്ന ജനാധിപത്യ മത നിരപേക്ഷ റിപ്പബ്ലിക്കിൻ്റെ പ്രാണഹത്യയും ഒരു മത റിപ്പബ്ലിക്കിൻ്റെ ഉദ്ഘാടന ചടങ്ങുമായി ആണ് അത് നമുക്ക് എല്ലാവർക്കും കണ്ടതാണ്. അപ്പോൾ ഒരു പ്രധാനമന്ത്രി തന്നെ ഒരു മത റിപ്പബ്ലിക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുമ്പോൾ വാസ്തവത്തിൽ ഒരു രണ്ടാം റിപ്പബ്ലിക്കിൻ്റെ ഉദയവും ഉദ്ഘാടനവുമാണ് നടന്നത്. അന്ന് ഇന്ത്യ എമ്പാടും എല്ലാ സംസ്ഥാനങ്ങളിലും അവധി, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വരെ അവധി കൊടുത്തു. അങ്ങനെ ഹിന്ദുത്വം ഒരു രാഷ്ട്രചര്യയായി, ദിനചര്യയായി ഇന്ത്യയിൽ മാറിയിട്ട് ഏതാണ്ട് ഒരു പതിറ്റാണ്ടായി. ഇപ്പോൾ നോക്കൂ, ഗോഡ്സെയെ പ്രകീർത്തിച്ച, ഗോഡ്സെയിൽ അഭിമാനം പ്രകടിപ്പിച്ച അധ്യാപികയുടെ കാര്യം നോക്കൂ. അതിനു മുമ്പ് തന്നെ BJP MP, ഫോർ എക്സാമ്പിൾ പ്രഖ്യാ സിംഗ് താക്കൂർ തന്നെ പലതവണ ഗോഡ്സെയാണ് യഥാർത്ഥ ദേശഭക്തൻ എന്ന് പാർലമെൻറ്റിൽ പോലും 2019 നവംബറിൽ ഗോഡ്സെയെ തൂക്കിക്കൊന്ന മാസമാണ്, 1949 നവംബർ 5-നാണ് ഗോഡ്സെയെ തൂക്കിക്കൊന്നത്. ആ നവംബർ മാസത്തിൽ 2019-ൽ അതിനു മുമ്പും പ്രഖ്യാ സിംഗ് താക്കൂർ പറഞ്ഞിട്ടുണ്ട്, ആ ലോക്സഭയിൽ വെച്ച് ഒരു ഡിബേറ്റിൽ പറഞ്ഞു ഗോഡ്സെ യഥാർത്ഥ ദേശസ്നേഹിയാണ്, ദേശഭക്താണ് എന്ന്. അപ്പോൾ അത് പാർലമെൻറ്റ് രേഖകളിൽ നിന്ന് നീക്കം ചെയ്തെങ്കിലും JP നദ്ദ അതുപോലെ തന്നെ രാജ്നാഥ് സിംഗ് ഒക്കെ അതിൽ പ്രതിഷേധിച്ചു. അതിനു മുമ്പ് ഭോപ്പാലിൽ മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ ഗോഡ്സെയെ പ്രകീർത്തിച്ചിരുന്നു. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് മാപ്പില്ല ഈ പ്രകീർത്തനത്തിന്. ഉടനെ നമ്മൾ കാണുന്നത് ഭോപ്പാലിൽ അവർക്ക് സീറ്റ് കൊടുക്കുന്നതാണ്.
അവർ വിജയിക്കുന്നു. രാജ്നാഥ് സിംഗിനെ തോൽപ്പിച്ച് 3 ലക്ഷം വോട്ടുകളോളം ആണ് തോൽപ്പിച്ച് വിജയിക്കുന്നത് ഭോപ്പാലിൽ. ഈ ഈ പ്രഖ്യാ സിംഗ് മാത്രമല്ല, ഈ സാക്ഷി മഹാരാജ്, ഗിരിരാജ് സിംഗ്, അതുപോലെ കർണാടകയിൽ നിന്നുള്ള എം പിമാരായിരുന്ന ആയ ഹേമന്ത് കുമാർ ഹെഗ്ഡേ, നവീൻ കുമാർ കട്ടീൽ ഒരു പ്ലാറ്റ്ഫോമിൽ എഴുതിയത് ഗോഡ്സെ ഒരാളെ കൊന്നു, ഗാന്ധിയെ കൊന്നു എന്നല്ല, ഒരാളെ കൊന്നു. അജ്മൽ കസബ് 72 പേരെ കൊന്നു, രാജീവ് ഗാന്ധി 17,000 പേരെ കൊന്നു. ഇതിൽ ഏറ്റവും ക്രൂരകൃത്യം ഏതാണ് എന്ന മട്ടിലൊക്കെ എഴുതിയ എന്ന് വെച്ചാൽ, ഈ ഗോഡ്സെ സ്തുതി, ഗോഡ്സെ പ്രതിമകൾ, ഗോഡ്സെ ക്ഷേത്രങ്ങളൊക്കെ ഉത്തരേന്ത്യയിൽ വ്യാപകമാണ്. ഗോഡ്സെ സ്തുതി പൊതുവെ മാർജിനലായിരുന്നു, അത് കേരളത്തിൽ അത് മെയിൻ സ്ട്രീമായി മാറി. അത് ഇത്തരം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന വളരെ എജ്യൂക്കേറ്റഡ് ആയിട്ട് നമ്മൾ കരുതുന്ന അധ്യാപകരെ പോലും ഹിന്ദുത്വ മനക്കൂട്ട് എത്രമേൽ ആഴത്തിലാണ് അവരിൽ ആണ്ടിറങ്ങിയിരിക്കുന്നത് എന്നതിൻ്റെ ഒരു വലിയ പ്രത്യക്ഷവും നിദർശനവുമാണ് ഈ ഗോഡ്സെ സ്തുതി. അവർക്കെതിരെ നടപടിയെടുക്കാൻ NIT തീരുമാനിച്ചില്ലെങ്കിൽ ഈ പാർലമെൻറ്റിൽ ഗോഡ്സെയെ പരസ്യമായി പ്രകീർത്തിച്ച പ്രഖ്യാ സിംഗ് ഠാക്കൂർ ഇപ്പോഴുമുണ്ടല്ലോ, അവർക്ക് അവരെ ഇങ്ങനെ ശ്രീ നരേന്ദ്രമോദി തന്നെ മാപ്പർഹിക്കുന്നില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവർക്ക് വീണ്ടും ടിക്കറ്റ് കിട്ടുകയാണ് മത്സരിക്കാൻ. അപ്പോൾ ഗോഡ്സെ സ്തുതി പണ്ട് മാർജിനൽ ആയിരുന്നുവെങ്കിൽ, ഇപ്പോൾ 1949 നവംബർ 15 ഗോഡ്സെയെ തൂക്കിക്കൊന്നത് മുതൽ സാക്രിഫൈസ് ഡേ ആയി കൊണ്ടാടുന്ന ഹിന്ദുത്വ സംഘടനകളുണ്ട്. അപ്പോൾ ഗോഡ്സെ സ്തുതി പരസ്യമായി പ്രകടിപ്പിക്കാത്തവർ പോലും 2014 തൊട്ട് അത് മെയിൻ സ്ട്രീമായി മാറിയിരിക്കുകയാണ്. ഗോഡ്സെ കൾട്ട്, ഗോഡ്സെ ഉപാസന, അത് കേരളത്തിൽ പോലും ഈ രാമക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ച് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ, അതും ശാസ്ത്ര സാങ്കേതിക രംഗത്തൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്, ഇന്ത്യയിൽ അറിയപ്പെടുന്ന സ്ഥാപനമാണ് വിദേശത്തും, അവിടെ വാസ്തവത്തിൽ ഗോഡ്സെ ഉപാസനയോ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ ഇത്തരം ആഘോഷ പരിപാടികളോ ആണോ നടക്കേണ്ടത്? ഞാൻ കേട്ടിടത്തോളം അവിടെ മഹാഭാരതം, രാമായണം, ഭഗവത്ഗീത പോലുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ക്വിസ് പരിപാടികളും ഫ്രഷേഴ്സ് ഡേക്ക് ഗണപതി സ്തുതി പിന്നെ ചൊല്ലിച്ചിട്ടുള്ള വരവേൽപ്പും ഒക്കെ നടക്കുന്നു എന്നാണ് ചില മാധ്യമങ്ങളിൽ ഞാൻ വായിച്ചത്. ഇപ്പോൾ ഒരു നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത് എന്താണ്? സയൻറ്റിഫിക് ടെമ്പറിനെ പ്രൊമോട്ട് ചെയ്യണം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ശാസ്ത്രീയ മനോഭാവത്തെ, ശാസ്ത്രചിന്തയെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം ഭരണകൂട സ്ഥാപനങ്ങളും ഭരണകൂടവും. വാസ്തവത്തിൽ അന്ധവിശ്വാസങ്ങളെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, വളരെ 1914 തുടങ്ങിയതാണ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്. ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിലും ഈ സ്യൂഡോ സയൻസാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതും ശാസ്ത്രീയ ചിന്ത പരിപോഷിപ്പിക്കേണ്ട, അത് സമൂഹത്തിൽ പ്രസരിപ്പിക്കേണ്ട സ്ഥാപനങ്ങളിൽ നിന്ന് പ്രസരിക്കുന്നത് തികച്ച വർഗീയ കാളകൂടമാണെന്ന് പറഞ്ഞാൽ എന്താണ് ഈ രാജ്യം പെട്ടിരിക്കുന്ന സ്ഥിതി? അതാണ് സാധാരണ ആൾക്കാരെ, സാധാരണ ഇന്ത്യൻ പൗരന്മാരെ ഏറ്റവും അധികം ചിന്താകുലരാക്കേണ്ടത്, വ്യാകുല ചിത്തരാക്കേണ്ടത്. രാഷ്ട്രം ഒരു മത റിപ്പബ്ലിക് മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും മതവർഗീയതയിൽ പൂണ്ടുപോയിരിക്കുന്നു എന്ന ഒരു തിക്ത സത്യമാണ് നമുക്ക് മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടത് ഈ രണ്ട് സംഭവങ്ങളിലൂടെയും. ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക് ആണെന്ന് പ്രഖ്യാപിക്കുന്നത് കുറ്റകരമാകുന്നത് എങ്ങനെയാണ്? രാമരാജ്യമല്ലല്ലോ ഇന്ത്യ. ഇന്ത്യ രാമരാജ്യമല്ല, ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്, രാജ്യമാണ്, മതനിരപേക്ഷ രാജ്യമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടന മാറ്റിയിട്ടില്ലല്ലോ. ശരിയാണ് ഷിനാസ്, അതിന്റെ പേരിൽ അങ്ങനെ തന്റെ പ്രതിഷേധം അങ്ങനെ രേഖപ്പെടുത്തിയ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്യുകയും, എന്നാൽ ഈ നിലയിൽ പ്രതികരിച്ച ഞങ്ങളുടെ പ്രതിനിധി ബന്ധപ്പെട്ടിരുന്നു ഈ അധ്യാപികയെ. എന്താണ് നിലപാട്? സാധാരണഗതിയിൽ ഇപ്പോഴത്തെ കാലത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ വിവാദമായി കഴിഞ്ഞാൽ ആളുകൾ പറയുക അത് വളച്ചൊടിച്ചതാണ്, അതല്ലെങ്കിൽ ഈ ഫേസ്ബുക്കിലോ നവമാധ്യമങ്ങളിലോ ഒക്കെ വരുന്നതാണെങ്കിൽ അത് ഫേക്കാണ്, കൃത്രിമമാണ്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ നിയമപരമായി നേരിടും എന്ന ആത്മവിശ്വാസത്തോടെ തന്നെയാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതൊരു അബദ്ധത്തിലോ ഒറ്റപ്പെട്ടതോ ആയ സംഭവമല്ല. മുമ്പും സമാനമായ കമൻറ്റുകൾ സമാന സാഹചര്യങ്ങളിൽ അവർ പുലർത്തിയിട്ടുണ്ട്. ഇത് ഒരു ഷൈജ ആണ്ടവൻ്റെ മാത്രം കാര്യമല്ല എന്നിപ്പോൾ ഷിനാസ് പറയുമ്പോൾ എല്ലാവർക്കും ബോധ്യമാകും. നമ്മൾ സമകാലത്ത് പലയിടങ്ങളിലും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ഷാബു പ്രസാദ്, ഈ ഗോഡ്സെയെ ന്യായീകരിക്കാൻ ആരെങ്കിലും മുതിരും എന്ന് നമ്മൾ കരുതുന്നില്ല ഈ കാലത്ത്?
പക്ഷെ അങ്ങനെ ന്യായീകരിക്കാൻ മുതിരുന്നവർക്ക് കൂടുതൽ കൂടുതൽ സ്പേസ് കിട്ടുകയും ഇതിപ്പോ ഈ അധ്യാപിക തന്നെ കമന്റ് ഇട്ടിരിക്കുന്നത് കേരള ഹൈക്കോടതിയിലെ ഒരു സ്ഥിരം സമാനമായ രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ ഇടുന്ന ഒരു അഭിഭാഷകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ്. അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകൾ ഗോഡ്സെ വാഴ്ത്താൻ, ഗോഡ്സയെ പ്രകീർത്തിക്കാൻ, പുകഴ്ത്താൻ വരുന്നത് എന്തുകൊണ്ടായിരിക്കും? അവർക്ക് സുരക്ഷിതരായി എന്ന് പറഞ്ഞാൽ അവരെ ജയിലിലടച്ച് തൂക്കിക്കൊല്ലണം എന്നൊന്നുമല്ല, പക്ഷെ അവർക്ക് ഒന്നും സംഭവിക്കാതെ ഇവിടെ ജീവിച്ചിരിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാതെ ഇവിടെ സാധാരണ പോലെ നടന്നു പോകാൻ കഴിയുന്നത് എന്തുകൊണ്ടായിരിക്കും? അബ്ജദെ, ഈ നാട്ടിൽ ആ കാലം മുതൽ തന്നെ ഇതുപോലെയുള്ള ഈ ഗോഡ്സെ ഭക്തരായിട്ടുള്ള ഗോഡ്സെ ഭക്തി എന്ന ഊളത്തരം വിളമ്പുന്ന പരമ ഊളകൾ അന്ന് മുതൽ എന്നും ഉണ്ടായിട്ടുണ്ട്. ഈ കാലത്ത്, ഈ സോഷ്യൽ മീഡിയ വിപ്ലവത്തിൻ്റെയൊക്കെ കാലത്ത്, അവർ ഈ ആർക്കും എന്തും എഴുതാം, പ്രകാശിപ്പിക്കാം എന്ന ആ ഒരവസ്ഥ വന്നപ്പോൾ അവരുടെ മനസ്സിലിരിപ്പ് അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ളത് പറയാൻ കൂടുതൽ സ്പേസ് കിട്ടുന്നു, കൂടുതൽ പ്ലാറ്റ്ഫോം കിട്ടുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ ഇങ്ങനെ ഒരു വർഗം ഇവിടെ എന്നും ഉണ്ടെന്നേ. അപ്പോൾ അത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുമൊന്നുമില്ല. കാര്യം ഇത് ഈ പറഞ്ഞ പോലെ, ശ്രീ ഷിനാസ് പറഞ്ഞ പോലെ, ജനാധിപത്യ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ്. ഈ പറഞ്ഞ അധ്യാപികയ്ക്കെതിരെയും ഗോഡ്സയെ പുകഴ്ത്തി എന്നുള്ള ഒരു കാരണം പറഞ്ഞ് നിയമപരമായ നടപടികൾ എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് സംശയമുണ്ട് അക്കാര്യത്തിൽ. കാര്യം ഒരു കാര്യം ഞാൻ പറയാം, ഈ അവർ തന്നെ പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടത്, ഈ ഗോഡ്സെതിരുടെ തന്നെ വൈ ഐ കിൽഡ് ഗാന്ധി എന്ന ഒരു പുസ്തകം, ആ പുസ്തകം, അതായത് ഗോഡ്സെയുടെ ഇവിടെ ഷിംല ഹൈക്കോടതിയിലെ അപ്പീൽ നടന്ന, അപ്പോൾ അവിടെ കോടതിയിൽ നടത്തിയ വളരെ നീണ്ട ഒരു പ്രസ്താവനയാണത്. അത് പുസ്തക രൂപത്തിൽ എത്രയോ കാലമായി ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ആമസോണിൽ ഓർഡർ ചെയ്താൽ ആ സാധനം ഇവിടെ കിട്ടും. ഇതാ ഇപ്പോൾ C5 ഐ കിൽഡ് ബാപ്പു എന്നും പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിനെ അധികരിച്ചുകൊണ്ട്, ഗോഡ്സെയെ ന്യായീകരിച്ചുകൊണ്ട് ഗോഡ്സെയുടെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു സിനിമ C5 നമ്മുടെ ഒ ടി ടി പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ എന്റെ പ്രശ്നം, അല്ലെങ്കിൽ എന്റെ സംശയം അതല്ല. ഈ അങ്ങനെ ഗോഡ്സെയെ പുകഴ്ത്തുന്നവർക്ക്, പ്രകീർത്തിക്കുന്നവർക്ക് പാർലമെന്റിലേക്ക് ടിക്കറ്റ് കൊടുക്കുക, അവർ പാർലമെന്റ് അംഗങ്ങളാവുക, അവർക്കൊപ്പം അവരുടെ കൂടി ഉയർത്തപ്പെടുന്ന കൈയുടെ പിന്തുണയോടെ രാജ്യം ഭരിക്കുക, അല്ലെങ്കിൽ ഈ അധ്യാപികയോട്, അതായത് മറ്റൊരു കാരണത്തിൻ്റെ പേരിൽ, ഇത് രാമരാജ്യമല്ല ജനാധിപത്യ രാജ്യമാണെന്നൊരു പ്ലക്കാർഡ് ഉയർത്തിയതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെടുകയാണ് ഒരു വിദ്യാർത്ഥി. ആ ക്യാമ്പസിൽ ഈ അധ്യാപികയുടെ ഒരു വിശദീകരണം പോലും ഈ അധികൃതർ ചോദിക്കാതിരിക്കുന്നിടത്താണ് പ്രശ്നം. അല്ല, ഞാനതാണ് പറഞ്ഞത്, ഇതിന് നിയമപരമായി അവരുടെ അഭിപ്രായം, ഇപ്പം സാങ്കേതികമായി മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിയമപരമായി അവർ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവും എന്നായിരിക്കില്ല അതിൻ്റെ വ്യാഖ്യാനം വരുന്നത്. ഞാൻ ടെക്നിക്കലി മാത്രം പറയുകയാണ് കേട്ടോ. ഞാൻ പറയുന്നത് ഞാൻ അല്ലാതെ എൻ്റെ വാക്കുകളെ നിങ്ങൾ വളച്ചൊടിക്കരുത്. അത് പിന്നെ ഈ പാർലമെൻറ്റിൽ തെരഞ്ഞെടുപ്പിലൊക്കെ ആൾക്കാരെ നിർത്തുന്നതും വിജയിപ്പിക്കുന്നതൊക്കെ വിജയ സാധ്യതകളും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നോക്കിയിട്ടാണ് അവർ ഓരോ സമയത്ത് എന്തു പറയുന്നു, എങ്ങനെ പറയുന്നു എന്നൊന്നും നോക്കി ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇവിടെ, അതായത് രാഷ്ട്രപിതാവിനെ കൊന്ന ആളെ മികച്ച ആളാണ്, നമ്മൾ ബഹുമാനിക്കേണ്ട ആളാണെന്ന് പറയുന്ന ആൾക്ക് മത്സരിക്കാൻ അവസരം കൊടുക്കുന്നതും ജയിപ്പിക്കുന്നതും ഒന്നും ഒരു തെറ്റല്ല. ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഈ കഴിഞ്ഞ വർഷം ഈ കോഴിക്കോട്ട് നടന്ന ഇവരുടെ മാതൃഭൂമിയിലെ ഡി സി നടത്തിയ ഈ ലിറ്റ് ഫെസ്റ്റിൽ ഇവിടെ ഒരു മുഖ്യാതിഥിയായി ആനയിച്ചു കൊണ്ടുവന്നിരുന്നത് ആരെയാണെന്നറിയോ നിങ്ങൾക്ക്? ഈ രാജീവ് ഗാന്ധി വധക്കേസിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട, പിന്നെ ആ തൂക്കിക്കൊല മാറ്റി, പിന്നെ 10-25 ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയ പേരറിവാളനെ ഈ കോഴിക്കോട്ട് കടപ്പുറത്ത് ആദരിച്ച് ആനയിച്ച് കൊണ്ടുവന്നിരുത്തി. ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ അതിന് തടസ്സം നിൽക്കുന്നില്ല. സ്വാതന്ത്ര്യത്തിന്റെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതും കഴിയാത്തതുമായ ഒരു ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കൊന്നവനാണെന്ന്, ഈ രാജ്യത്തിന്റെ ഒരു ഒരു യുവ പ്രധാനമന്ത്രിയെ 5 ഈ നാട് ഭരിച്ച, അടുത്ത ഉടനെ തന്നെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ഒരു 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 പ്രധാനമന്ത്രിയെ കൊന്നു കളഞ്ഞ കൊലയാളി കോടതി ശിക്ഷിച്ചവൻ. ഇപ്പം ഇനി അതിൻ്റെ അളവും തൂക്കമൊന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് തട്ട് താണിരിക്കും, ഏത് തട്ട് പൊങ്ങിയിരിക്കും എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല.
അല്ലാതെ നോക്കണ്ടേ? ഞാനത് ഇതാ പറഞ്ഞത്, നമ്മുടെ അഭിപ്രായം ചോദിച്ചതാണ്. നിയമവ്യവസ്ഥയും സ്വാതന്ത്ര്യ ഏത് അല്ല നിങ്ങൾ നോക്ക, ഞാൻ നോക്കേണ്ടവർക്ക് നോക്കാം. ഇനിയിപ്പോൾ വാദത്തിന് വേണ്ടിയും ഇതിനു വേണ്ടിയിട്ടും ആ ഗാന്ധിജിയുടെ അത്രയും വരില്ല. ആ ഇത് മറ്റേ കഴിഞ്ഞില്ല, അതും അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ കുതർക്കങ്ങൾ പറയാം. അബ്ജോദേ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് അങ്ങനെയൊക്കെ ഉന്നയിക്കാം. ഞാൻ പറയുന്നത് ആണ് കുതർക്കമായി എനിക്ക് തോന്നുന്നത്. പക്ഷേ താങ്കളുടെ അഭിപ്രായമാണ് പറയാം. ഇനി അല്ല, പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഗോഡ്സേയുടെ പുസ്തകം, ഈ ഗോഡ്സേയുടെ പുസ്തകം വൈ ഐക്കിളുടെ ആദ്യം അത് മേ ഇറ്റ് പ്ലീസ് യുവർ ഓണർ എന്ന പേരിലായിരുന്നു. ആദ്യകാലത്ത് അത് നിരോധിച്ചിരുന്നതാണത്. പിന്നെ കോൺഗ്രസ് സർക്കാർ തന്നെയാണ് അതിൻ്റെ നിരോധനം പിൻവലിച്ച് ഈ നാട് നിങ്ങളെ അവല് പോലെ വിൽക്കുന്നതേ പുസ്തകം. ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റഴിയപ്പെടുന്ന പുസ്തകങ്ങളിൽ ഒന്നാണത്. അല്ല, ആ പുസ്തകം ആളുകൾ എത്രയോ കാലമായിട്ടുണ്ട്. എന്തിനാണ്, എന്താണ് ഗോഡ്സേയെ ഗാന്ധിയെ കൊല്ലാൻ പ്രേരിപ്പിച്ചതെന്ന് ആളുകൾക്ക് അറിയാൻ സഹായകരമാകും. അതുകൊണ്ടാണ് അല്ലേ ഞാൻ അതല്ല പറഞ്ഞത്. ഈ ഗോഡ്സേയെ ന്യായീകരിക്കുന്ന സാഹിത്യങ്ങൾ, സിനിമകൾ, നാടകങ്ങൾ, പല രൂപത്തിലുള്ള ലേഖനങ്ങൾ, ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. എത്രയോ, അത് ഈ 10 വർഷം മുമ്പ് മാത്രമൊന്നുമല്ല. എത്രയോ, ഞാൻ ഈ പുസ്തകം വായിക്കുന്നത് എൻ്റെ കോളേജ് പഠനകാലത്താണ്, 80s അവസാനം. എത്രയോ കാലമായിട്ട് നടക്കുന്നു അവിടെ. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം അവബോധം എന്നുള്ളതാണ്, അവയർനെസ് എന്നുള്ളതാണ്. ആരാണ് ഗോഡ്സേ, ആരാണ് ഗാന്ധിജി, അതൊക്കെ ഇവിടെയും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അബ്ജോദ് അടക്കമുള്ളവർ ഗാന്ധിജി എന്ന് പറയുന്നില്ല, ഗാന്ധി എന്നേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ആയിക്കോട്ടെ, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം, അത് ഞാൻ പറയുന്നില്ല. പിന്നെ അദ്ദേഹം ഇവിടെ ശ്രീ ഷിനാസ് ഇവിടെ രാമരാജ്യമല്ല എന്ന് പറയുന്നു. ഈ രാമരാജ്യ സങ്കല്പം ഈ ഭാരതത്തിന് ഈ രാജ്യത്തിന് നൽകിയ ആ ഒരു മഹത് ജന്മമായിരുന്നു ഗാന്ധിജി, മഹാത്മാഗാന്ധി. താങ്കളുടെ പോയിന്റ് വ്യക്തമാണ്. അല്ല, എനിക്ക് അത് എന്നെ സംബന്ധിച്ചോളം ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും, അത് നിങ്ങൾക്ക് വേണേൽ പല രീതിയിൽ വ്യാഖ്യാനിക്കാം. ഗാന്ധിജിയുടെ രാമൻ അല്ല ഈ രാമൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ കോടിക്കണക്കിന് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ദശരഥപുത്രനായ അയോധ്യപതിയായ രാമൻ ഒന്നേ ഉള്ളൂ. അത് ഗാന്ധിജിയുടെ രാമനും RSSകാരൻ്റെ രാമനും ഒന്ന് തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. ശരി, ഷാബു പ്രസാദ്, വ്യക്തമാണ്. TS ശ്യാംകുമാർ, രണ്ട് കാര്യമാണ്. ഒന്ന്, ഇപ്പോൾ ഷാബു പ്രസാദ് കണ്ടതുപോലെ ഈ പേരറിവാളനെ ഒരു സാഹിത്യോത്സവത്തിൻ്റെ വേദിയിലേക്ക് കൊണ്ടുവരുന്നതും ഗോഡ്സേയെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പ്രകീർത്തിക്കുന്നതും അവർക്കെതിരെ ഒരു നടപടി ഉണ്ടാകാതിരിക്കുന്നതും അവർ പിന്നീട് സ്വീകരിക്കപ്പെടുന്നതും അവർ പിന്നീട് പാർലമെൻറ്റിലേക്ക് വരെ തിരഞ്ഞെടുക്കപ്പെട്ട് അയക്കപ്പെടുന്നതും ഒന്നുപോലെ കാണാവുന്നതാണോ? രണ്ട്, ഈ അവസാനം ഷാബു പ്രസാദ് പറഞ്ഞ ഗാന്ധിയുടെ രാമരാജ്യം തന്നെയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് എന്ന് പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ ശ്യാംകുമാർ? വളരെ വിശദമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. ഒന്ന്, എന്താണ് ഈ രാമരാജ്യം? വാൽമീകി രാമായണത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ രാമരാജ്യം എന്താണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അയോധ്യാകാന്ഡത്തിൽ അവിടെ പറയുന്നത്, ക്ഷത്രം ബ്രഹ്മ മുഖം ചാസീത് വൈശ്യാഹ ക്ഷത്രമനുവ്രതാഹ ശൂദ്രാഹ സ്ത്രീൻവർണാനുപചാരിണഹ. ഇതാണ് രാമരാജ്യത്തെപ്പറ്റി വാൽമീകി രാമായണം അയോധ്യാകാന്ഡത്തിൽ പറയുന്നത്. അതായത് ബ്രാഹ്മണൻ, ഈ വിരാട് പുരുഷൻ്റെ മുഖത്തു നിന്നുണ്ടായ ബ്രാഹ്മണനും ആ ബ്രാഹ്മണനെ അനുസരിച്ച് ജീവിക്കുന്ന ക്ഷത്രിയനും അതുപോലെ തന്നെ ക്ഷത്രിയനെ അനുസരിക്കുന്ന വൈശ്യനും, ഈ മൂന്ന് വർണ്ണം, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികളെ പരിപാലിക്കുന്ന സദാ ദാസ്യവൃത്തി ചെയ്യുന്ന ശൂദ്രനും അടങ്ങുന്ന രാമരാജ്യ സങ്കല്പത്തെ പറ്റിയാണ് വാൽമീകി രാമായണത്തിൽ വളരെ വ്യക്തമായി പറയുന്നത്. അപ്പം ഈ രാമരാജ്യമാണോ ഹിന്ദുത്വ ശക്തികൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നത്? ഇത് അടിസ്ഥാനപരമായി സമ്പൂർണാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ജനായത്ത സങ്കല്പത്തിന് സമ്പൂർണമായി വിരുദ്ധമായ ഒരു സങ്കല്പമാണ് ഈ വാൽമീകി രാമായണം ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്ന രാമരാജ്യമെന്ന് വളരെ വ്യക്തമാണ്. സഹോദരൻ അയ്യപ്പൻ പറയുന്നൊരു കാര്യമുണ്ട്, ജോർജ് രാജ്യത്തിന് പകരം രാമരാജ്യം വന്നാൽ പണ്ഡിറ്റും നാക്കറുക്കലും തുടരുമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഞാൻ ഷാബു പ്രസാദ് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയാം. ദയവായി മുഴുവൻ കേൾക്കാൻ അങ്ങക്കൊരു ക്ഷമയുണ്ടാവണം. അപ്പോൾ സഹോദരൻ ഇവൻ പറഞ്ഞ എന്താണ്, ജോർജ് രാജ്യത്തിന് പകരം രാമരാജ്യം വന്നാൽ പണ്ഡിറ്റും മറ്റും ഈയമുരുക്കി ഒഴിക്കലും നാക്കറുക്കലും തുടരുമെന്നാണ് പറഞ്ഞത്.
അപ്പം ഈ രാമരാജ്യ സങ്കല്പത്തെ സമ്പൂർണമായി നിരസിച്ചുകൊണ്ടാണ് 1956 ഡോക്ടർ ബി ആർ അംബേദ്കർ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്തത്. 56 ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്തപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് ഞാൻ രാമനെയും കൃഷ്ണനെയും ആരാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായി എന്തുകൊണ്ട് അംബേദ്കർ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്തു, എന്തുകൊണ്ട് താൻ രാമനെയും കൃഷ്ണനെയും ആരാധിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു, അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഈ രാമസങ്കല്പം, വാൽമീകി രാമായണം മുന്നോട്ട് വെക്കുന്ന രാമസങ്കല്പം എന്ന് പറയുന്നത് ചാതുർവർണ്യത്തിൻ്റെ യുക്തികളെ മുന്നോട്ട് വെക്കുന്ന ഒരു രാമസങ്കല്പമാണ്. ഒരു ഉദാഹരണം മാത്രം അതിലേക്ക് ഉദ്ധരിക്കാം. വാൽമീകി രാമായണം ബാലകാണ്ഡത്തിൽ പറയും, ഗോബ്രാഹ്മണ ഹിതാർത്ഥായ ജഹിദുഷ്ട പരാക്രമം, പശുവിൻ്റെയും ബ്രാഹ്മണൻ്റെയും ഹിതം നടപ്പിലാക്കുന്നതിനായി ഞാൻ താടകയെ ഇതാ വധിക്കാൻ പോകുന്നു. ബാലിയെ വധിക്കുന്ന സന്ദർഭത്തിൽ മനുവിൻ്റെ ധർമ്മശാസ്ത്രങ്ങളനുസരിച്ച് ഞാനിതാ ബാലിയെ വധിക്കുന്നു. ശംഭൂകനെ വധിക്കുന്ന സന്ദർഭത്തിൽ ആദ്യമായിട്ട് ശംഭൂകനെ കാണുമ്പോൾ രാമൻ ശംഭൂകനോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? കസ്യാം യോനിയാം, ഏത് യോനിയിലാണ് താങ്കൾ പിറന്നത്? നാരായണഗുരു എന്താണ് കേരളത്തെ പഠിപ്പിച്ചത്? ജാതി ഏതെന്ന് കേൾക്കണ്ട എന്നാണ് ഗുരു പഠിപ്പിച്ചത്. അപ്പോൾ പക്ഷേ ഇവിടെ വാൽമീകിയുടെ രാമൻ എന്താണ് ചോദിക്കുന്നത്? ശൂദ്രനായ ശംഭൂകനോട് താൻ പിറന്ന യോനി ഏതാണെന്ന് ചോദിച്ചുകൊണ്ട് താൻ ശൂദ്രനാണെന്ന് പറഞ്ഞ മാത്രയിൽ ആ ശൂദ്രനായ ശംഭൂകൻ്റെ തല വെട്ടിപ്പിളർക്കുന്ന ഒരു രാമനെയാണ് വാൽമീകി അവതരിപ്പിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇതാണ് രാമരാജ്യ സങ്കല്പം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ചോദിച്ചത്? എന്തായാലും നമ്മൾ കുറച്ച് അക്കാഡമിക് ആയ സ്ഥിതിക്ക് അങ്ങനെ തന്നെ പോകാം. ഷാബു പ്രസാദ് പറഞ്ഞത് ശ്യാംകുമാറിനെ വിശദീകരിക്കാം. തീർച്ചയായും അതെ അതെ അതെ, എൻ്റെ രാമൻ എൻ്റെ സത്യബോധത്തിൻ്റെ പേരാണ് എന്ന് ഗാന്ധി തീർച്ചയായിട്ടും കുറച്ച് വിമോചനാത്മകമായിട്ടത് വ്യാഖ്യാനിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ യാഥാർത്ഥ്യം, അത് അങ്ങനെ ഒരു ഫിലോസഫിക്കലായിട്ടുള്ളൊരു വ്യാഖ്യാനം കൊടുക്കാനാണ് ഗാന്ധി ശ്രമിക്കുന്നത്. പക്ഷേ അടിസ്ഥാനപരമായി എന്താണ് ഇവിടെ കാണുന്ന രാമൻ? ഇനി ഏത് തരത്തിലുള്ള വിമോചനാത്മകമായ രാമനെ അവതരിപ്പിച്ചാലും അത് ഈ പറയുന്ന രീതിയിൽ ഹിംസാത്മകമായി അത് പരിവർത്തിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നിടത്താണ് അതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ അടിസ്ഥാനപരമായി ഈ ഗാന്ധിയോട് ശ്രീ ഈ സഹോദരൻ അയ്യപ്പൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യുവർ ശ്രീകൃഷ്ണ വാസ് എ റെഗുലർ മർഡറർ, നിങ്ങളുടെ കൃഷ്ണ ഒരു പരമ്പര കൊലയാളി അല്ലായിരുന്നു എന്നാണ് സഹോദരൻ അയ്യപ്പൻ ഗാന്ധിയോട് ചോദിച്ച ഒരു ചോദ്യം. ഇത് രാമനെ സംബന്ധിച്ച് ഗാന്ധിയോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഗാന്ധി ആ സമയത്തെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിന് മറുപടി കൊടുക്കുകയും മൗനം പാലിക്കുകയും വിടവുകൾ അവശേഷിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെ വെച്ചുകൊണ്ട് ഈ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷവും രാമരാജ്യത്തെ മുൻനിർത്തിയാണ് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തെ നോക്കിക്കാണേണ്ടത് എന്ന് വ്യാഖ്യാനിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, ഇത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തന്നെയല്ല, നമ്മൾ രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കാം. അതിലൊന്ന്, സഹോദരൻ അയ്യപ്പൻ ഗാന്ധി സന്ദേശം എന്ന് പറയുന്ന കവിതയിലൊരു കാര്യം പറയുന്നുണ്ട്, ഗാന്ധിയായി ഉയർന്നാലും ബ്രാഹ്മണനല്ലാതുള്ള ഹിന്ദുവിൻ കിഴിവൊരു കാലവും പോവില്ലഹോ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരാരും ഗോഡ്സയെ പുകഴ്ത്തുന്നതിൽ അത്ഭുതത്തിന് അവകാശമില്ല. മൂന്ന് കാര്യങ്ങളാണ് ഈ ഗാന്ധി വധത്തിനും അതുപോലെ ഗോഡ്സയെ പുകഴ്ത്തുന്നതിന് ഇവരെ പ്രേരിപ്പിക്കുന്നത്. ആ മൂന്ന് കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അതിലൊന്ന്, ഗോഡ്സെ വർണ്ണാശ്രമ ധർമ്മപാലനത്തിന് വേണ്ടിയാണ് സമ്പൂർണാർത്ഥത്തിൽ ഗാന്ധിയെ വധിച്ചത്. തീർച്ചയായിട്ടും ഗാന്ധിക്കും വർണ്ണാശ്രമ ധർമ്മത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ ഗാന്ധി ഒരു വൈശ്യനായിരുന്നു. വൈശ്യനായ ഗാന്ധി ബ്രാഹ്മണനെ പോലെ ആചാര്യനെ പോലെ നിന്നുകൊണ്ട് മതം ഉപദേശിക്കുക, മതത്തെ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും ഗോഡ്സേക്ക് യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. രണ്ട്, ഗാന്ധി ഹിന്ദു മുസ്ലിം മതമൈത്രിക്ക് വേണ്ടി നിലകൊണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗാന്ധിയുടെ അഹിംസയാണ് എന്നുള്ളതാണ്. ഇവരെ ഗാന്ധിക്കെതിരായി ഒരു വെല്ലുവിളി, ഇപ്പോഴും ഗാന്ധി ഇവർ കൊന്നുകൊണ്ടിരിക്കുകയാണ്. വെടിവെച്ച് കൊല്ലപ്പെട്ട ഗാന്ധിയെ ഹിന്ദുത്വവാദികൾ വീണ്ടും വീണ്ടും കൊന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. 1948 മെയ് 8 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിൽ ഗോഡ്സെ ഷിംലയിൽ ചേർന്ന പഞ്ചാബ് ഹൈക്കോടതിയിൽ ഒരു പ്രസ്താവന നൽകുന്നുണ്ട്. ജസ്റ്റിസ് ജി ഡി ഖോസ്ലയുടെ ദ മർഡർ ഓഫ് മഹാത്മാഗാന്ധി എന്ന പുസ്തകത്തിൽ നമുക്കത് വായിക്കാം. ഞാൻ മൂന്ന് പോയിന്റുകൾ അതിനകത്ത് ഉദ്ധരിക്കാം.
ഒന്നാമത്തെ പോയിന്റ് വൈരുദ്ധ്യമെന്ന് തോന്നാം. സത്യത്തിൻ്റെയും അഹിംസയുടെയും പേരിൽ പറയപ്പെടാത്ത ദുരന്തങ്ങൾ രാജ്യത്തിന് കൊണ്ടുവന്ന ഹിംസാത്മകനായ സമാധാനവാദിയായിരുന്നു അദ്ദേഹം. അതായത് ഗാന്ധിയെപ്പറ്റി പറയുന്ന രണ്ടാമത്തേത്, മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നതിനായി ഹിന്ദി ഭാഷയുടെ പ്രസരിപ്പും വിശുദ്ധിയും വ്യഭിചരിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ എല്ലാ പരീക്ഷണങ്ങളും ഹിന്ദുക്കളുടെ ചെലവിലായിരുന്നു. മൂന്നാമത്തേത്, മരണം വരെയുള്ള തൻ്റെ നിരാഹാരം അവസാനിപ്പിക്കാൻ ഗാന്ധി മുന്നോട്ട് വെച്ച നിബന്ധനകളിലൊന്ന് അഭയാർത്ഥികൾ കയറിപ്പാർത്ത ഡൽഹിയിലെ മുസ്ലിം പള്ളികളെ സംബന്ധിച്ചാണ്. അപ്പം ഒരു മുസ്ലിം പ്രീണനം ഗാന്ധി ചെയ്യുന്നു, ഗാന്ധി ഹിന്ദു മുസ്ലിം മതമൈത്രിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഇവർക്ക് ഗാന്ധിയോടുള്ള ഏറ്റവും ആശയത്തിന്റെ പ്രേരണയിലാണ് അത് ചെയ്തത് എന്നറിയാൻ നേരത്തെ പറഞ്ഞ പുസ്തകവും പ്രസ്താവനകളും ഒക്കെ വായിക്കുന്നത് ഉപകരിക്കും എന്നതുപോലെയാണോ റുമൈസ റഫീഖ്? നേരത്തെ ഷാബു പ്രസാദ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പേരറിവാളനെ ഒരു വേദിയിലേക്ക് കൊണ്ടുവരുന്നത് പോലെ, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയെ കൊലപ്പെടുത്തിയ ആളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും പ്രസ്താവന നടത്തുന്നത് പോലെ ലാഘവത്തോടെ പറയാൻ കഴിയുന്ന, കാണാൻ കഴിയുന്ന ഒന്നാണോ നാഥുറാം വിനായക് ഗോഡ്സെ ആവർത്തിച്ച് പ്രകീർത്തിക്കുകയും അവർക്ക് ഒരു വിഘാതവും ഇല്ലാതെ ഒരു വിശദീകരണ നോട്ടീസിന് പോലും മറുപടി നൽകേണ്ടി വരാതെ കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തുടർന്നു പോകാനും കഴിയുന്നത്? ആദ്യം തന്നെ ശ്രീ ഷാബു പ്രസാദ് സാർ പറഞ്ഞതിൽ ഞാനൊരു തിരുത്തു പറയാണ്. അദ്ദേഹം പറഞ്ഞു ഇവർക്കെതിരെ നമ്മൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യം മരിച്ചിട്ടില്ല എന്നൊന്നും വിശ്വസിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളും IITകളിലും NITകളിലും ഉള്ള സ്ഥിതിക്ക് ഇങ്ങനെ ചെയ്യുന്നവരോട് എതിർ ശബ്ദമുയർത്താൻ, അവർക്കെതിരെ പോരാടാൻ, അവർക്കെതിരെ സമരം ചെയ്യാൻ ഒരു പറ്റം വിദ്യാർത്ഥികൾ തയ്യാറായി നിൽപ്പുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നവർക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള നിങ്ങളുടെ മുൻധാരണ തെറ്റാണ് എന്ന് ആദ്യം തന്നെ. ക്യാമ്പസുകൾക്കകത്തൊന്നുമില്ല റുമൈസ, അതിനൊക്കെ പുറത്ത് വന്ന് സമരം ചെയ്യലൊക്കെ പ്രായോഗികമായി നടക്കും. ഞാൻ നിയമപരമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. മനസ്സിലായി. പ്രതിഷേധിക്കേണ്ടവർക്ക് പ്രതിഷേധിക്കാം, അഭിപ്രായം പറയേണ്ടവർക്ക് അഭിപ്രായം പറയാം, എത്രയേ ഉള്ളൂ. ഞാൻ അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സഹോദരി പറയരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. നിയമപരമായിട്ടുള്ള പോരാട്ടത്തിനും നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് ഒരു വർഷത്തേക്കുള്ള സസ്പെൻഷൻ, ഇത് രാമരാജ്യമല്ല എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പ്രതിഷേധം എന്ന് പറയുന്നത്. ആ വിദ്യാർത്ഥിക്ക് ഒരു വർഷത്തെ സസ്പെൻഷൻ കൊടുത്തപ്പോൾ ആ രാത്രി നൈറ്റ് മാർച്ച് നടത്തിക്കൊണ്ട് ആ സസ്പെൻഷൻ പിൻവലിച്ച സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് MSF ആണ്. അഥവാ ഈ രാജ്യത്തെ ജനാധിപത്യം ഇന്നും മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് നമ്മൾ. നമുക്ക് അവർക്കെതിരെ ചെയ്യാൻ ഞങ്ങൾക്ക് മുകളിൽ ഒരു ജുഡീഷ്യറി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന വിദ്യാർത്ഥി വിഭാഗമാണിത്. നമ്മൾ നേരത്തെ ഷാബു പ്രസാദ് സാറ് പറഞ്ഞ പോലെ അത്രയും നിഷ്കളങ്കമായിക്കൊണ്ട് ഈ കാര്യത്തെ ഞങ്ങൾ എടുക്കുന്നില്ല. ഈ സസ്പെൻഷൻ ആയിക്കോട്ടെ, ഒരു പ്രമുഖ പ്രൊഫസറുടെ കമൻറ്റുകളായിക്കോട്ടെ, അത് ആദ്യം കേട്ടപ്പം സത്യം പറയാം, ഇന്ത്യൻ സിനാറിയോ 2014 മുതൽ മോദി ഗവൺമെൻറ് വന്നതു മുതൽ ഇന്ത്യൻ സിനാറിയോ വീക്ഷിക്കുന്ന ഒരാൾ എന്ന നിലക്ക് എനിക്ക് അത്ഭുതം തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞാൽ അത്ഭുതമില്ല, പക്ഷേ ഞങ്ങൾക്ക് നിരാശയും ഞങ്ങളുടെ ഉത്കണ്ഠയും കൂടിക്കൂടി വരികയാണ്. കാരണം എങ്ങനെയാണ് സംഘപരിവാർ വളരെ കണ്ണിങ് ആയിക്കൊണ്ട് വളരെ പ്ലാൻഡ് ആയിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കൈകടത്തുന്നത് എന്ന് ആ മനസ്സിലാക്കിയതിൻ്റെ ഉത്കണ്ഠ നിരാശ ഞങ്ങളടങ്ങുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ട്. നമ്മളറിയണം 2014 മോദി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ ഡോക്ടർ മഹേഷ് ശർമ്മ ഒരു മീറ്റിംഗ് വിളിച്ച് ചേർക്കുന്നുണ്ട്. ആ മീറ്റിങ്ങിൽ ഉന്നത സാംസ്കാരിക വകുപ്പിലുള്ളവരൊക്കെ പങ്കെടുത്തതിന് ശേഷം ആ മീറ്റിങ്ങിൻ്റെ ആകെത്തുകയായിക്കൊണ്ടാണ് ഇന്ന് കാണുന്ന പല രീതിയിൽ സിലബസ് കുറക്കലായിക്കോട്ടെ, ഓരോ ബോഡിയിലേക്കും കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രിക്കുന്ന വിവിധ ബോഡിയിലേക്കും സംഘപരിവാറുകാർ RSSകാരെ കുത്തിക്കയറ്റുന്നത് ഈ മീറ്റിങ്ങിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. നിങ്ങൾ പരിശോധിക്കണം, ICHR തലവൻ ആരാണെന്ന് പരിശോധിക്കണം. ICSSR, ഇന്ത്യൻ കൗൺസിൽ ഫോർ സോഷ്യൽ സയൻസ്
സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ തലവൻ ആരാണ് എന്ന് നിങ്ങൾ പരിശോധിക്കണം. യു ജി സിയുടെ തലവൻ ആരാണ് എന്ന് പരിശോധിക്കണം. സാധാരണയായിക്കൊണ്ട് ഒരു യു ജി സിയുടെ തലവൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയിൽ പ്രവർത്തിച്ചിട്ടുള്ള IAS അല്ലെങ്കിൽ IPSലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളവരാണ് യു ജി സിയുടെ ചെയർമാനായി വരുന്നത്. പക്ഷേ ഇന്നത്തെ യു ജി സിയുടെ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഗുജറാത്തുകാരനായിട്ടുള്ള ഒരു സംഘപരിവാറാണ്. അഥവാ ഇതുപോലെയുള്ള ഉന്നത കൗൺസിലിലേക്ക് വരാനുള്ള യോഗ്യത എന്താണ് എന്ന് ചോദിച്ചാൽ അത് IASO IPSO മറ്റൊരു മാനദണ്ഡവുമല്ല, മറിച്ച് ഒരു സംഘപരിവാരകാരനാണോ, അദ്ദേഹത്തിന് എത്രത്തോളം ഈ നമ്മുടെ സിലബസിലേക്ക് കാവ്യവൽക്കരണം വരാൻ പറ്റുമോ അത് മാനദണ്ഡമാക്കിക്കൊണ്ടാണ് ഓരോ അധികാരികളും ഇന്ന് പ്രമുഖമായ സ്ഥാനത്ത് ഇരുന്നു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഓരോ NIT ആയിക്കോട്ടെ, IIT ആയിക്കോട്ടെ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, അതിലുള്ള ടീച്ചേഴ്സ്, പ്രൊഫസർ, ലൈബ്രറിയൻ തുടങ്ങി അവിടെയുള്ള അധികാരികളുടെ റെപ്രസെൻറ്റേഷൻ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ അവിടെ മൈനോറിറ്റി റെപ്രസെൻറ്റേഷൻ കേവലം 2% താഴെയാണ്, 2% താഴെയാണ്. അതുകൊണ്ട് തന്നെ ആ ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർത്തിക്കഴിഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരെയോ കാവ്യവൽക്കരണത്തിനെതിരെയോ ഇതുപോലെയുള്ള ഗോഡ്സെ പ്രകീർത്തനത്തിലോ അല്ലെങ്കിൽ സവർക്കർ പ്രകീർത്തനത്തിലോ ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സസ്പെൻഷൻ ഇവിടെയും നടപടി ഉണ്ടായതൊരു ദളിത് വിദ്യാർത്ഥിക്കെതിരെയാണ്. മിക്കവാറും നടപടികൾ ഉണ്ടാകുന്നത് ദളിത് വിദ്യാർത്ഥികൾക്കെതിരെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കെതിരെയാണ്. അതിന് നമ്മളിപ്പോ NIT ഒന്നും പോകണമെന്നില്ല. രാജ്യത്തെ പല കേന്ദ്ര സർവകലാശാലകളും പല തവണയായി ഇതിന് സാക്ഷ്യം വഹിച്ചു. നേരത്തെ ഈ ഗാന്ധിയെ കൊന്നയാൾ ഗംഭീരനായിരുന്നു, രാജ്യത്തെ രക്ഷിച്ചയാളാണെന്ന് അഭിപ്രായം പറയുന്ന ആളെ ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ, ഞാൻ പറയുന്നു, അയാൾക്കെതിരെ ഒരു വിശദീകരണ നോട്ടീസ് പോലും അയക്കാൻ കഴിയാത്ത രാജ്യത്താണ് പ്രധാനമന്ത്രിയുടെ സമുദായവുമായി ബന്ധപ്പെട്ട് പരാമർശം നടത്തിയതിൻ്റെ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ 2 വർഷം ഈ രാജ്യത്തെ ഒരു കോടതി ശിക്ഷിച്ചത്. പിന്നീട് സുപ്രീംകോടതി അത് മരവിപ്പിച്ചെങ്കിലും തിരിച്ചെത്താൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇതൊന്നും ഒറ്റപ്പെട്ടതല്ല, ഇതൊക്കെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കുറച്ചുനാൾ മുമ്പാണ് തെലങ്കാനയിൽ ഒരു ഹിന്ദു പെൺകുട്ടി മുസ്ലിം ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ചൊരു ഹിന്ദു യുവതി ആത്മഹത്യ ചെയ്തു. അതിൻ്റെ സാഹചര്യത്തെക്കുറിച്ചൊന്നും വ്യക്തമല്ല. ഒരു വലതുപക്ഷ മാധ്യമത്തിൽ അതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയ്ക്ക് താഴെ ഇതേ അധ്യാപകരുടേത് തന്നെ ഒരു മാധ്യമത്തിൽ വന്നതാണ്. നോ സിമ്പതി, യു റീപ്പ് വാട്ട് യു സോ, നിങ്ങൾ വിതച്ചതാണ് കൊയ്യുന്നത്, ഒരു സഹതാപവും ഇല്ല എന്ന്. ഇത് ഒരു ശീലമാക്കിയ ആളുകളാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഷിനാസ്, ഇതിപ്പോൾ ആളുകളുടെ ജനാധിപത്യ അവകാശമാണ്, സ്വാതന്ത്ര്യമാണ് അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ എന്ന് ലാഘവത്തോടെ കണ്ട് നാളെ ഇനി ഈ ഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ ഗോഡ്സെ അനുസ്മരണ ചടങ്ങുകൾ ഇപ്പറഞ്ഞ കേന്ദ്ര സർവകലാശാലകളിലോ പിന്നീട് നമ്മുടെ സർവകലാശാലകളിലോ ഒക്കെ സാധാരണമാകുന്നു. ഓരോ തെരുവുകളിലും കുടീരങ്ങൾ ഉണ്ടാകുന്നു. അതൊന്നും വിദൂരമല്ലല്ലോ ഇങ്ങനെ പോയാൽ. അതുമൊക്കെ നമ്മൾ ഇനി പ്രതീക്ഷിച്ചിരിക്കണോ? അബ്ജോത്, ഇത് ജനാധിപത്യ പ്രതിഷേധ ജനാധിപത്യപരമായി അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാദിച്ച് നിൽക്കാം. പക്ഷെ നോക്കൂ, ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് NCERT പാഠപുസ്തകങ്ങൾ നന്നായി വെട്ടിമാറ്റി, പല ഭാഗങ്ങളും ഒരുപാട് ഭാഗങ്ങൾ വെട്ടിമാറ്റിയിട്ടുണ്ട്. അതിൽ ഗാന്ധി വധത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഏതാണ്ട് 13-14 വാക്യങ്ങളാണ് മൊത്തം വെട്ടിയത്. RSS നിരോധനം ആദ്യം നിരോധിച്ച കാര്യവും വെട്ടി. അപ്പോൾ ഗാന്ധി വധം എന്തു, ഗാന്ധിയെ എങ്ങനെയൊക്കെ വധിക്കാൻ, എന്തുകൊണ്ടാണ് ഗാന്ധിയെ വധിച്ചത്, ഗാന്ധിയെ പലവട്ടം വധിക്കാൻ ശ്രമിച്ച കാര്യം, ഒടുവിൽ ഗാന്ധിയെ വധിക്കാൻ ഇവർ വിജയിച്ച കാര്യം, എന്തുകൊണ്ട് ഗാന്ധിയെ വധിച്ചു, ഈ ഭാഗങ്ങളൊക്കെ വെട്ടിയിട്ട് പൂനെയിൽ നിന്നുള്ള ഗോഡ്സെ എന്ന് പറയുന്ന ആളായിരുന്നു ഗാന്ധിയെ വധിച്ചത് എന്ന് മാത്രം. ഇപ്പോൾ നമ്മൾ അത് വായിച്ചാൽ തോന്നുക, പൂനെയിൽ നിന്നുള്ള ഏതോ ഒരു ഗോഡ്സെ 1948 January 30 വൈകുന്നേരം ഗാന്ധിയെ എന്തോ കാരണത്താൽ, അജ്ഞാതമായ കാരണത്താൽ വധിച്ചു എന്നാണ്. അതൊന്ന്. നേരത്തെ ശ്രീ സാബു പ്രസാദ് പറഞ്ഞ വൈ ഐ കിൽഡ് ഗാന്ധി, അതിൽ കൃത്യമായി പറയുന്നത് ഒരു പാരഗ്രാഫ്, ഞാൻ ഓർമ്മിക്കുന്ന ഒരു പാരഗ്രാഫ് ഇതാണ്. ഗാന്ധിജിയാണ് വിഭജനത്തിൻ്റെ കാരണക്കാരൻ. വിഭജനകാലത്ത് ഹിന്ദുക്കൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് ഗാന്ധിജി മൂലമാണ്. ഗാന്ധിജി മുസ്ലിങ്ങളെ പ്രൊമോട്ട് ചെയ്തു, മുസ്ലിങ്ങളെ സഹായിച്ചു. ഗാന്ധിജിയുടെ സാന്നിധ്യം ഇന്ത്യയിൽ ഹിന്ദുക്കൾക്ക് ആപൽക്കരമാണ്, അതുകൊണ്ട്
ഗാന്ധിജിയെ ഗാന്ധിജി വധിക്കപ്പെടേണ്ടതാണ്, വധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ രാമരാജ്യം നേരത്തെ ടി എസ് ശ്യാംകുമാർ പറഞ്ഞതുപോലെ ഗാന്ധിജി ഏത് ഇപ്പോൾ വർണ്ണാശ്രമ വ്യവസ്ഥയെക്കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ ജാതിയെക്കുറിച്ചാണെങ്കിലും ഗാന്ധിജി പറഞ്ഞതിൽ ഗാന്ധിജിക്ക് പല നിലപാടുകളും നിരന്തരം പുതുക്കിപ്പണിതുകൊണ്ടിരുന്ന ആളാണ് ഗാന്ധിജി. ഞാൻ ഗാന്ധിജിയെ അനുകൂലിച്ച് പറയല്ല, ഗാന്ധിജി തന്നെ പറഞ്ഞത് ഒരു കാര്യത്തിൽ എൻ്റെ ഞാൻ പല നിലപാടുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞതാണ് എൻ്റെ നിലപാട് എന്ന് പറയുകയും ഇപ്പം ഗാന്ധിജി മതത്തെയും രാഷ്ട്രീയത്തെ പറ്റിയും 1915 ആ കാലത്തൊക്കെ പറഞ്ഞത് മതവും രാഷ്ട്രീയവും അവിച്ഛിന്നമാണ്, അഭേദ്യമാണ്, അവിഭാജ്യമാണ്, മതത്തെ വേർപ്പെടുത്തിയിട്ടുള്ള രാഷ്ട്രീയം എനിക്ക് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ്. 1930കളിലെ ഗാന്ധിജി മതത്തെ ഒരു ഔപചാരിക മതമായല്ല, മതത്തെ ഒരു നൈതിക ധാർമ്മിക മൂല്യവ്യവസ്ഥയായി കാണുന്നു. 1940കളിലെത്തുമ്പോഴേക്കും ഗാന്ധിജി പറയുന്നത് മതവും രാഷ്ട്രീയവും രണ്ടാണ്, മതം വ്യക്തിയുടെ സ്വകാര്യ വിഷയമാണ്. 1947 ഓഗസ്റ്റ് 16 ഗാന്ധിജി പറഞ്ഞത് ഞാൻ ഒരു സർവാധിപതിയാകുമായിരുന്നുവെങ്കിൽ മതത്തെയും രാഷ്ട്രീയത്തെയും പൂർണ്ണമായും വേർപ്പെടുത്തുമായിരുന്നു എന്നൊക്കെയാണ്. അപ്പം ഗാന്ധിജിയെ ഒരു പ്രത്യേക ചരിത്ര ബിന്ദുവിൽ വെച്ച് വ്യാഖ്യാനം വിലയിരുത്തിയാൽ നമുക്ക് ഗാന്ധിജിയുടെ രാമരാജ്യം എന്തായിരുന്നു എന്നുള്ളത് നേരത്തെ എന്തായിരിക്കാം അദ്ദേഹം രാമരാജ്യം കൊണ്ട് ഉദ്ദേശിച്ചത്. കൂടുതൽ അടിച്ചമർത്തലുകളോ അയിത്തമോ വിവേചനങ്ങളോ ഇല്ലാതെ എല്ലാവർക്കും ഒരു സ്ഥിതി സമത്വമൊക്കെയുള്ള ഒരു ലോകമായിരിക്കണം അദ്ദേഹം ഒരു ആഗ്രഹിച്ച രാമരാജ്യം. ആ ചർച്ചകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്ന് വാസ്തവത്തിൽ ഈ ഹിന്ദുത്വ പദ്ധതി, ഹിന്ദുത്വ ബ്രാഹ്മണ്യ പദ്ധതി എന്ന് തന്നെ പറയാം, ആ ഹിന്ദുത്വ പദ്ധതി രാഷ്ട്രചര്യ രാഷ്ട്ര പദ്ധതിയായി മാറ്റിയിരിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷനൊന്നും മാറ്റുന്നില്ല, കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നോക്കുകുത്തിയാക്കി ഇന്ത്യ അതിവേഗത്തിൽ ഒരു ഹിന്ദുത്വ റിപ്പബ്ലിക്കാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ഹിന്ദുത്വ റിപ്പബ്ലിക്കിൽ ഗോഡ്സേ സ്തുതി ഒരു ന്യൂ നോർമൽ ആയിരിക്കുന്നു. പണ്ടത് മാർജിനലായിരുന്നു. ഗോഡ്സേ ഉപാസനയും ഗോഡ്സേക്ക് വേണ്ടിയുള്ള അമ്പലങ്ങളും ഗോഡ്സേക്കുള്ള പ്രതിമകളും ഗോഡ്സേ വാഴ്ത്തും ഇത് മാർജിനൽ ആയിരുന്ന ഒരു സംഭവം മെയിൻ സ്ട്രീം സോഷ്യൽ മീഡിയയുടെ പുതിയ കാലത്തെ പ്രഭാവം കൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നവേ ഉള്ളൂ എന്നാണ് ഷാബു പ്രസാദിന്റെ നിരീക്ഷണം. അല്ലല്ല, ഇത് കൂടുതൽ ഉത്തരോത്തരം വർദ്ധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. NIT പ്രൊഫസർമാർ മാത്രമല്ല, ഇപ്പോൾ IIT അതുപോലെ ഇന്ത്യൻ ആ രീതിയിൽ ഇപ്പോൾ നമ്മൾ ശാസ്ത്ര കോൺഗ്രസ് തന്നെ നോക്കൂ. കഴിഞ്ഞ 2015 ജനുവരി തൊട്ട് അതിൽ കോവിഡ് കാലത്ത് ഇടക്കാലത്ത് നടന്നില്ല, ആ ശാസ്ത്ര കോൺഗ്രസ്സുകളിലുടനീളം കപടശാസ്ത്രം സ്യൂഡോ സയൻസ് അല്ലേ, വേദകാലത്ത് പിന്നെ ഗോളാന്തര യാത്രകൾ നടത്താൻ പറ്റുന്ന സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു, ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടായിരുന്നു, ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നു, സ്റ്റെം സെൽ വിത്തുകോശ ചികിത്സ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല എന്തൊക്കെ എന്തൊക്കെ വേദകാലത്തിൽ വേദങ്ങളില്ലാത്ത ഒരു ശാസ്ത്രവും ഇല്ല. അങ്ങനെയാണെങ്കിലൊരു ചോദ്യമുണ്ട്, പലരും യുക്തിഭദ്രമായി ചോദിച്ച ഒരു ചോദ്യം, ഈ ന്യൂക്ലിയർ വെപ്പൺസും ഗൈഡഡ് മിസൈൽസും ഉണ്ടായിരുന്നു വേദകാലത്ത്, ഗൈഡഡ് മിസൈൽസ് ഉണ്ടായിരുന്നു അത്ര. പിന്നെ ഗോളാന്തര യാത്രകൾ നടത്താൻ പറ്റുന്ന ആകാശ നൗകകൾ, 40 എഞ്ചിനുള്ള വിമാനങ്ങൾ, ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് പിന്നീട് അധിനിവേശകർ എന്ന് പറയുന്ന പലരും വന്നല്ലോ. അലക്സാണ്ടർ വന്നു, അതിനുശേഷം കുഷാണന്മാർ, പാർത്ഥിയന്മാർ, ഹൂണന്മാർ, അതിനുശേഷമാണ് ഈ ഗോറികളും സുൽത്തനേറ്റ് ഭരണാധികാരികളും മുഗളന്മാരും ഒക്കെ വരുന്നത്. അവരൊക്കെ വരുമ്പോൾ ഈ ആയുധങ്ങൾ, ഈ അണ്വായുധങ്ങൾ, ഈ ഗൈഡഡ് മിസൈൽസ്, ഇത്തരം അത്യാധുനിക ശേഖരങ്ങളൊക്കെ ഏത് പത്തായത്തിലായിരുന്നു, ഈ ഏത് പത്തായത്തിലായിരുന്നു ഇതൊക്കെ? കാരണം ഇതൊക്കെ ഇതൊക്കെ ആരെ പറയുന്നത്? ഹർഷവർദ്ധൻ അതുപോലെ തന്നെ പല യൂണിവേഴ്സിറ്റികളുടെയും വൈസ് ചാൻസലർമാരൊക്കെ പറയുന്ന ഈ വീരവാദങ്ങൾ. അപ്പോൾ ഇതൊക്കെ കേട്ട് ലോകം അന്തം വിടുകയാണ്. ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ 1914 തുടങ്ങി 100 വർഷത്തിലധികം പാരമ്പര്യമുള്ള, ലോകം ശ്രദ്ധിക്കുന്ന, ചുരുങ്ങിയത് ഏഷ്യ എങ്കിലും ശ്രദ്ധിക്കുന്ന സത്യേന്ദ്രനാഥ് ബോസിനെ പോലുള്ള, മേഘ്നാഥ് സാഹയെ പോലുള്ള അവരൊക്കെ പറഞ്ഞത് വേദങ്ങളിൽ ശാസ്ത്രം തരേണ്ട, അത്തരം ശാസ്ത്ര കപടശാസ്ത്രങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞ മഹാരഥന്മാരായ ശാസ്ത്രജ്ഞന്മാർ ജനിച്ച രാജ്യമാണിത്. ആ ശാസ്ത്ര കോൺഗ്രസ്സിനെ പോലും കപടശാസ്ത്ര വേദിയാക്കി മാറ്റി. ഇപ്പോൾ RSS ഒരു വിഭാഗമുണ്ട്, വിജ്ഞാന ഭാരതി, അത് ശാസ്ത്ര അതിനാണ് കൂടുതൽ ഫണ്ട് പോകുന്നത്. ഇപ്പോൾ അവർ തദ്ദേശീയ ശാസ്ത്രം എന്ന പേരിൽ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ചികഞ്ഞു നോക്കുന്നത് വേദങ്ങളിൽ ഏതൊക്കെ ശാസ്ത്രമുണ്ട്,
വിത്തുകോശ എന്തൊക്കെ പുതുതായി കണ്ടുപിടിക്കുന്നോ അതൊക്കെ വേദങ്ങളിൽ ചികഞ്ഞ് കണ്ടെത്തി അവതരിപ്പിക്കുന്ന ഒരു തരം വല്ലാത്ത പ്രഹസന കപട അവസ്ഥയായിട്ടുള്ള അങ്ങനെ ഉണ്ടായിരുന്നില്ല ആ കാലത്ത്. ഈ പറയുന്നത് കളവാണ് എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിനെതിരായ പ്രസ്താവനയായി പോലും ഒരു വേള വ്യാഖ്യാനിക്കപ്പെട്ടു കൂടായികയില്ല. വേഗം തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഷാബു പ്രസാദ്, ഈ ലാഘവവൽക്കരണമാണ് ഇതുപോലെ ഗാന്ധി ഘാതകരെ പ്രകീർത്തിക്കുകയും അതിൽ അത് അബദ്ധമല്ല നിയമപരമായി നേരിടാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നതിനെ, അതും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ ചെയ്യുന്നതിനെ ലാഘവവൽക്കരിക്കുന്നതാണ് ഗാന്ധിയോടും ഗാന്ധി എന്ന ആശയത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യമെന്നാണ് ആളുകൾ പറയുന്നത്. ഷാബു, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടിയും പറ. അബ്ജോദേ, ഇവിടെ ഈ പാനലിലെ ഒട്ടും ബാലൻസ്ഡ് അല്ല ഇത്. അത് കുഴപ്പമൊന്നുമില്ല, ഇത് 1-4 എന്നുള്ള ഒരവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം എനിക്ക് അതിനനുസരിച്ചുള്ള അവസരവും സമയം തരണം, ആവശ്യമില്ലാതെ ഇടപെടുകയും ചെയ്യരുത്. ഞാൻ ഇവിടെ എല്ലാവരോടും മറുപടി പറയാം. അത് ഒന്ന്, മറ്റേ MSF സഹോദരി ഇവിടെ പറഞ്ഞ ഈ UGC ചെയർമാൻഷിപ്പിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് അങ്ങനെ ഒരു സംഘപരിവാരം ആണെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ്, അല്ലാതെ ക്വാളിഫിക്കേഷൻ്റെയോ ക്വാളിറ്റിയുടെയോ അടിസ്ഥാനത്തിലല്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ പ്രൊഫസർ ജഗദീഷ് കുമാർ മദ്രാസ് IIT നിന്ന് ബിരുദാനന്തര ബിരുദം നേടുകയും കാനഡ ഒണ്ടേറിയോയിലെ വാട്ടർലൂ യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഡോക്ടറേറ്റ് ബിരുദം നേടുകയും ഒക്കെ ചെയ്ത വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ സംഘപരിവാരം എന്ന് പറയുന്നത്, ഈ ഭാരതത്തിൽ ഈ രാജ്യത്ത് ഏത് ഐഡിയോളജിയിൽ വിശ്വസിക്കാനും എല്ലാവർക്കും സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട്. അത് സംഘപരിവാർ ഐഡിയോളജിയിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളത് അത് ഒരു അയോഗ്യതയൊന്നും അല്ല. അത് ആദ്യം മനസ്സിലാക്കുക. അത് വെറുതെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് അവരിവിടെ സംസാരിച്ചത്. പിന്നെ ഈ ഗവേഷകനായ ഈ ശ്യാംകുമാർ ഇവിടെ കുറേ സംസ്കൃത ശ്ലോകങ്ങളും കാര്യം, രാമൻ അങ്ങ്, അതായത് രാമൻ ക്രൂരതയുടെയും വിവേചനത്തിൻ്റെയും ഒക്കെ പ്രതീകമായിരുന്നു എന്നുള്ളത് സ്ഥാപിക്കാനാണ് അദ്ദേഹം ഇവിടെ ശ്രമിച്ചത്. എന്തായാലും എൻ്റെ രാമൻ, ജനകോടികൾ വിശ്വസിക്കുന്ന രാമൻ, മഹാത്മജിയുടെ രാമൻ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പ്രകൃതി ശക്തികളെപ്പോലും, പ്രകൃതിയിലെ കുരങ്ങന്മാരെയും കുരങ്ങനെയും മണ്ണാനെയും വരെ ചേർത്ത് നിർത്തിയ ഗുഹനെ, നിഷാദ രാജാവായ ഗുഹനെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ ശബരി, ഒരു ഗോത്രവർഗ സ്ത്രീയായ ശബരിയെ, തപസ്വിനിയായ ശബരിയെ ചേർത്ത് നിർത്തിയ ആ രാമനാണ് ഈ ഇവിടുത്തെ ആ രാമനെ കാണാൻ ഈ രാമായണത്തിലേക്ക് പോയി തപ്പിയെടുത്ത് അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവരുന്ന സംസ്കൃത ശ്ലോകങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അത് എല്ലാവരുടെയും ഹൃദയത്തിൽ രാമായണത്തിലും രാമനിലും വിശ്വസിക്കുന്ന എല്ലാവരിലും ഉള്ളതാണ്. അതിനൊരു ഗവേഷണത്തിൻ്റെയും ആവശ്യമില്ല, അതിനൊരു ഗവേഷകൻ്റെ സഹായവും ആവശ്യമില്ല. ആ രാമനെയാണ് ഞാൻ ആരാധിക്കുന്നതും ഈ നാട്ടിലെ ജനകോടികൾ ആരാധിക്കുന്നതും. മഹാത്മജിയുടെ രാമനും ആ രാമൻ തന്നെയാണ്. പിന്നെ ഈ അബ്ജോദ് ചോദിച്ച ചോദ്യമുണ്ടല്ലോ, ഇത് ന്യൂന ഇപ്പോഴാണ് ഈ കഴിഞ്ഞ 10 വർഷത്തെ, എല്ലാവരും ഇവിടെ പറയുന്നത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് മാത്രം ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു സംഭവമാണിത് എന്ന്. പണ്ടൊക്കെ മാർജിനലായിരുന്നു, ഇപ്പോൾ അത് ഒരു ന്യൂ നോർമലായി മാറിയിരിക്കുന്നു എന്ന്. നിങ്ങൾക്കറിയോ, മഹാത്മാഗാന്ധി വധത്തിൽ ഈ നാരായണ ആപ്തയും നാഥുറാം ഗോഡ്സെയുമാണ് തൂക്കിക്കൊന്നത്. ബാക്കി 9-8 പ്രതികൾ അവർ 16 വർഷം ശിക്ഷയനുഭവിച്ച്, ജീവപര്യന്തം ശിക്ഷയനുഭവിച്ച് പുറത്തു വന്നു. 1964 അവർക്ക് പൂനെയിൽ ഗംഭീര സ്വീകരണം കൊടുത്തിരുന്നു. ജയിലിൽ നിന്നിറങ്ങി വരുമ്പോൾ, ആ യോഗത്തിൽ അന്ന് സംസാരിച്ചിരുന്നത് ബാലഗംഗാധര തിലകൻ്റെ ചെറുമകനായിരുന്ന GV കേത്കറായിരുന്നു. ആ GV കേത്കർ അന്ന് പറഞ്ഞ ഒരു വലിയ വിവാദമായ വലിയൊരു പ്രസ്താവനയുണ്ട്. ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല, ഗാന്ധിവധം നേരത്തെ ആസൂത്രണം ചെയ്തതാണ് എന്ന്. എന്ന ആ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലാണ് ജീവൻലാൽ കപൂർ കമ്മീഷനെ ഇന്ദിരാഗാന്ധി സർക്കാർ അപ്പോയിൻ്റ് ചെയ്യുന്നത് വരെ. ആ കാലം മുതൽ ഈ തരത്തിൽ ഗാന്ധിവധത്തിനെ ന്യായീകരിക്കുകയും നാഥുറാം ഗോഡ്സെയെപ്പോലുള്ള കൊടും കുറ്റവാളികളെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഈ രാജ്യത്തുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്.
ഇവിടെ ഖോസ്ലയുടെയും നാഥുറാമിൻ്റെയൊക്കെ പുസ്തകങ്ങൾ കോട്ട് ചെയ്ത് പറഞ്ഞു, അതൊന്നും ആരും നിഷേധിക്കുന്നില്ല. ഗോഡ്സെ അതിൻ്റെ അകത്ത് ഞാൻ ഗാന്ധിജിയെ കൊല്ലാൻ ആവശ്യമായ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് അക്കമിട്ട് അത് ഗോഡ്സെ എഴുതിയതൊന്നും അല്ല അത്. കാരണം ഗോഡ്സെയ്ക്ക് ഈ മറാത്തി അല്ലാതെ വേറൊരു ഭാഷ മര്യാദയ്ക്ക് ഹിന്ദി പോലും അയാൾക്ക് അറിയില്ലായിരുന്നു. ഹിന്ദി വരെ കഷ്ടപിഷ്ടിയായിരുന്നു. ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു ഗോഡ്സെയ്ക്ക്. അങ്ങനെ ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്ത ഗോഡ്സെ ഇത്ര മനോഹരമായ ആർട്ടിക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിൽ എങ്ങനെ എഴുതി എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ്. അതിൻ്റെ അകത്ത് അതിൻ്റെ പുറകിൽ ചരിത്രം വേറെയുണ്ട്. പിന്നെ നിങ്ങൾ ആരും ഇവിടെ പറയുന്നില്ലല്ലോ എന്തുകൊണ്ട് ഹിന്ദു മഹാസഭ എന്ന ആ കൊലയാളി സംഘടന അവരാണ് ഈ മഹാപാതകം ചെയ്തത്. ആ സംഘടനയെ നിരോധിച്ചിട്ടില്ല അന്നും ഇന്നും എന്നും. ഇപ്പോഴും ഹിന്ദു മഹാസഭയുടെ ഓഫീസുകളിൽ ഈ ഗോഡ്സെയുടെ ചിത്രം വെച്ച് ആരാധിക്കുന്നുണ്ട്. ഈ ഗോഡ്സെയുടെ ചിത്രം വെച്ചിട്ട് അന്ന് ഗോഡ്സെയുടെ ചിതാഭസ്മെന്നും പറഞ്ഞുകൊണ്ട് അവർ ചിതാഭസ്മൊക്കെ മേടിക്കാനായിട്ട് അവരുടെ ചെന്നു. ചിതാഭസ്മൊന്നും കിട്ടിയില്ല. ഗോഡ്സെ അതിൻ്റെ അകത്ത് തന്നെ ഇടയ്ക്ക് കുറേ നേരം അവിടെ നിർത്തിയിട്ട് ജയിലിൻ്റെ വാതിക്കുന്ന് കുറച്ച് മണ്ണ് വാരിക്കൊണ്ട് ചിതാഭസ്മെന്നും പറഞ്ഞുകൊണ്ട് അവർ കൊണ്ടുപോയി. അത് ഇന്നും എവിടെയോ വെച്ച് പൂജിക്കുന്നുണ്ട് ഇവർ. ഇതൊക്കെ ഈ രാജ്യത്ത് എത്രയോ കാലമായിട്ട് നടക്കുന്നു. ഇതിന് നിങ്ങൾ ഈ പൊതുവെ ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇത് സംഘപരിവാരത്തിൻ്റെ മണ്ടയ്ക്ക് വെച്ച് കിട്ടുന്ന ആ ഏർപ്പാട് അന്നുമുണ്ട് ഇന്നുമുണ്ട്. അത് കാലം തള്ളിക്കളഞ്ഞതാണ്. ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇത് അതിൻ്റെ അകത്തൊരു പ്രത്യേക അജണ്ടയുണ്ട് എന്നുള്ള കാര്യം വാസ്തവമാണ്. പിന്നെ ചരിത്രാധ്യാപകനായ അദ്ദേഹത്തിന് പിന്നെ ഈ വിഷയത്തിനെ പറ്റി കൂടുതലൊന്നും പറയാനില്ലാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. സയൻസ് കോൺഗ്രസ്സിലേക്കും സ്യൂഡോ സയൻസിലേക്കും. സാർ അബ്ജദേ, ഞാൻ പറയുന്നു, ശരി, നമുക്ക് ശാസ്ത്രത്തിനെ പറ്റി തന്നെ ഇവിടെ നിങ്ങളൊരു ചർച്ച വെക്കുക. അതിനെപ്പറ്റി മാത്രം നമുക്ക് സംസാരിക്കാം. ഗാന്ധി മതത്തിൻ്റെ ഉള്ളറകളെപ്പറ്റി നമുക്ക് സംസാരിക്കാം. നിങ്ങൾ വെക്ക്, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് വരാൻ തയ്യാറാണ്. ശരി, അത്തരം ഒരു ചർച്ചയിൽ നമുക്ക് വീണ്ടും കാണാം. ഷാബു പ്രസാദ്, എന്തായാലും ഈ ഹിന്ദു മഹാസഭ ഇപ്പോൾ പ്രവർത്തിക്കുന്നതും അതുപോലെ ഗോഡ്സെയുടെ പുസ്തകത്തിലെ വാചകങ്ങൾ വായിക്കുന്നതും ഈ അതേ ആശയങ്ങൾ ഇപ്പോൾ പിൻപറ്റുന്നത് ആരൊക്കെയാണെന്ന് അറിയാനും ഗാന്ധിയെ കൊന്നത് ആരാണെന്ന് അറിയാനും ഓർമ്മിക്കാനും ഒക്കെ എപ്പോഴും നല്ലതാണ്. അത് ഈ അന്തരീക്ഷത്തിൽ ഉള്ളത് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കുറച്ച് സമയമേ ഉള്ളൂ ശ്യാംകുമാർ, ഷാബു പ്രസാദ് പറഞ്ഞതിന് മറുപടി. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഹിന്ദുത്വവാദികളുടെ ഒരു പൊതുസ്വഭാവം എന്ന് പറഞ്ഞാൽ അവർ വസ്തുതകളെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. ബുഹനെ ചേർത്ത് നിർത്തിയ രാമനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. പക്ഷേ വാൽമീകി രാമായണം എടുത്തു നോക്കിയാൽ ഗുഹൻ കൊണ്ടുവന്ന ഭക്ഷണം സ്വീകരിക്കാതെ മടങ്ങിപ്പോയ രാമനെ പറ്റിയാണ് വാൽമീകി രാമായണം പറയുന്നത്. അതിൻ്റെ കാരണം ഗുഹൻ തന്നെ ഭരതനോട് വിശദീകരിക്കുന്നുണ്ട്. തൻ്റെ ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് നിഷാദനായ ഗുഹരിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഗുഹൻ്റെ ഭക്ഷണം ഉപേക്ഷിച്ചത് എന്ന് ഗുഹൻ തന്നെ ഭരതനോട് പറയുന്ന രംഗം വാൽമീകി രാമായണത്തിൽ കാണാം. അപ്പോൾ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇവർ പറഞ്ഞു വരുന്നത്, ഇവർ വാൽമീകി രാമായണത്തെ തള്ളിക്കളയുന്നു, എഴുത്തച്ഛൻ്റെ രാമായണത്തെ തള്ളിക്കളയുന്നു. അങ്ങനെ നമ്മൾ വസ്തുത നിരത്തി കാര്യം, വസ്തുതയെ അടിസ്ഥാനപരമായിട്ട് ഇവർ ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, കോഴിക്കോട് NIT സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി ക്ലാസ് ഉണ്ടാക്കി, ക്ലബ് ഉണ്ടാക്കി, ഗീതാജ്ഞാന യജ്ഞം നടത്തിയും, അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ നമ്മൾ കണ്ടതാണ് മനുസ്മൃതി ഉദ്ധരിച്ചുകൊണ്ട് ഭർത്തൃമാതാവിനെ ശുശ്രൂഷിക്കണമെന്ന് നിരീക്ഷിക്കുന്ന ഒരു രാജ്യം. ഇന്ത്യയിലെ വ്യത്യസ്ത സർവകലാശാലകളിൽ വിഷ്ണുയാഗം നടത്തുന്നു, യജുർവേദ ഉപനയനം നടക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്ത് ഗോഡ്സെയെ പുകഴ്ത്തിയതിൽ നമുക്ക് അത്ഭുതപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം തെളിയുക. തന്നെയല്ല, ഒരു പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട, ആഘോഷ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഒരു ഭൂപടം കാവി നിറത്തിൽ അലങ്കരിച്ച് അമ്പും വില്ലും ചേർത്ത് വെച്ച് പ്രദർശിപ്പിച്ചതിനെതിരെ ഒരു ദളിത് വിദ്യാർത്ഥി ഇത് ഇന്ത്യ രാമരാജ്യമല്ല, ഇതൊരു ജനാധിപത്യ രാജ്യമാണ് എന്ന് പറഞ്ഞതിന് ഈ വൈശാഖ് എന്ന് പറയുന്ന ദളിത് വിദ്യാർത്ഥിക്കെതിരെ ഒരു നടപടിയെടുത്ത അവസ്ഥയാണ് നമ്മൾ സത്യത്തിൽ ശൂദ്രനായ അധികൃതർക്ക് ആ പ്ലക്കാർഡ് കുറ്റമായി തോന്നുകയും ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു.
അല്ല, ഗോഡ്സയെ പുകഴ്ത്തിയവർക്ക് നാളെ പത്മ പുരസ്കാരമോ പത്മവിഭൂഷണോ കിട്ടിയാലും അത്ഭുതപ്പെടാനില്ല. അതിനേക്കാളിലും മുകളിലുള്ള പുരസ്കാരമോ ചിലപ്പം മെമ്പർ ഓഫ് പാർലമെൻറ്റ് പദവിയോ ഇന്നത്തെ അവസ്ഥയിൽ കിട്ടിയാൽ ഒന്നും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ ഗോഡ്സയെ വാഴ്ത്തിയവർ യു ജി സിയുടെ ചെയർമാൻ പോലും ആയാൽ പോലും നമുക്കിനി അത്ഭുതപ്പെടാനില്ല. കാരണമുണ്ട്, ഇന്ത്യയിലെ ഐ ഐ ടികളിലും ഇന്ത്യയിലെ എൻ ഐ ടികളിലും ഇന്ത്യയിലെ എ ഐ എം എസുകളിലും ഏതാണ്ട് 90% ബ്രാഹ്മണരാണ് അവിടുത്തെ അധ്യാപക ഫാക്കൽ എല്ലാം പങ്കുവഹിക്കുന്നത്. അതുകൊണ്ട് ആ ഈ ബ്രാഹ്മണ്യത്തിൽ നിന്ന് ഗോഡ്സെ പുകഴ്ത്തലല്ലാതെ മറ്റെന്താണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം പാർലമെന്റിൽ വെച്ച കണക്കനുസരിച്ച് ഇന്ത്യൻ ഐ ഐ ടികളിലെ ഏതാണ്ട് 6049 അധ്യാപക തസ്തികളിൽ കേവലം 121 പേര് മാത്രമേ ദളിതരുള്ളൂ. ബാക്കി മുഴുവൻ ബ്രാഹ്മണരും സവർണരുമാണ്. അതുകൊണ്ട് ഇങ്ങനെ സവർണ ബ്രാഹ്മണ്യം കൈയടക്കി ഭരിക്കുന്ന ഇന്ത്യൻ ഐ ഐ ടികളും ഐ ഐ എമ്മുകളും എ ഐ എം എസുകളിൽ നിന്നുമൊക്കെ ഗോഡ്സെ പുകഴ്ത്തലല്ലാതെ മറ്റെന്താണ് നാം പ്രതീക്ഷിക്കേണ്ടത്? അടിസ്ഥാനപരമായി പ്രാതിനിധ്യ ജനായത്വം എന്ന് പറയുന്ന ഒരു ജനായത്വ സംവിധാനത്തിന്റെ അഭാവത്തിലാണ് ഈ ഗോഡ്സെ പുകഴ്ത്തലുകൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ കാണണം. അത് കാണാതിരിക്കലാണ് നമ്മുടെ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ ജനായത്വം. എന്തുകൊണ്ടാണ് ഈ ഭരണതലത്തിൽ സാധ്യമാകാതെ പോകുന്നത്? ഈ പറയുന്ന പ്രാതിനിധ്യം കിട്ടാത്ത ആളുകളും ഇതേ പ്രത്യയശാസ്ത്രത്തിന് പിന്നിൽ അണിനിരക്കുകയാണല്ലോ. അല്ല, ഞാനത് സൂചിപ്പിച്ചല്ലോ. അതായത് ഇന്ത്യയിലെ ഐ ഐ ടികളിൽ 6049 അധ്യാപക തസ്തികൾ ഇവരെ ആരെയും പ്രവേശിപ്പിക്കുന്നേയില്ല. ബോധമുള്ളവരെ പ്രവേശിപ്പിക്കുന്നില്ല, ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല. ഇങ്ങനെ ചിന്തിക്കുകയും കഴിവുള്ള എഴുതുകയും ചിന്തിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെ വെട്ടിനിരത്തി കേവലം ഹിന്ദുത്വമാളുകളും പിന്തുണ രാഷ്ട്രീയമായ തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ ഈ പ്രത്യയശാസ്ത്രത്തിനൊപ്പം തന്നെയല്ലേ നിൽക്കുന്നത്? അതല്ലേ ഈ ജനാധിപത്യത്തിലെ വോട്ട് രാഷ്ട്രീയം നമ്മളെ കുറച്ചു കാലമായി പഠിപ്പിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനൊരു മാറ്റം വന്നാൽ മാത്രമേ നമുക്ക് ഇതിനെയൊക്കെ തീർച്ചയായിട്ടും നേരിടാൻ പറ്റുകയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഗോഡ്സെ പുകഴ്ത്തലുണ്ടാകുന്നത് കേവലം ഗോഡ്സെ പുകഴ്ത്തലല്ല, അടിസ്ഥാനപരമായി ബ്രാഹ്മണ്യം നമ്മുടെ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുഴുവൻ സമ്പൂർണാർത്ഥത്തിൽ ഗ്രസിച്ചിരിക്കുകയാണ്. ഈ ഗീതാജ്ഞാനയജ്ഞം നടക്കുന്ന ഒരു സ്ഥാപനത്തിലെ ഒരു അധ്യാപിക ഗോഡ്സെ അല്ലാതെ പിന്നെ ആരെ പുകഴ്ത്തും? അവര് ഗോഡ്സെ ഈ ഗീതാജ്ഞാന യജ്ഞം നടക്കുന്ന ഒരു സ്ഥാപനത്തിൽ അധ്യാപിക ഗോഡ്സെ അല്ലേ പുകഴ്ത്താൻ പറ്റത്തുള്ളൂ? വേറെ ആരെങ്കിലും പുകഴ്ത്താൻ പറ്റുമോ? വേറെ അംബേദ്കറെ പുകഴ്ത്താൻ പറ്റുമോ? അവർക്ക് പുകഴ്ത്താൻ പറ്റില്ല. ഏതൊരു യുക്തിയും നിഷേധിക്കുന്ന, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന, വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്നാണ് അംബേദ്കർ പറഞ്ഞത്. ആ അംബേദ്കറെ പുകഴ്ത്താൻ ഈ അധ്യാപിക പറ്റുമോ? പറ്റില്ല. ശ്രീ ശങ്കുമാറിന്റെ പോയിന്റും വ്യക്തമാണ്. എനിക്ക് റുമൈസയ്ക്ക് കൂടി സമയം കൊടുക്കണം. റുമൈസ, നേരത്തെ റുമൈസ പറഞ്ഞ യു ജി സി അധ്യക്ഷനെ കുറിച്ചുള്ള, യു ജി സി ചെയർമാനെ കുറിച്ചുള്ള റുമൈസയുടെ പരാമർശത്തിൽ കഥയില്ല എന്ന് ഷാബു പ്രസാദ് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഈ സംഘപരിവാർ ആയതുകൊണ്ട് യോഗ്യതയുള്ള ഒരാൾക്ക് ഒരു പദവിയിൽ എത്താൻ പാടില്ല, ഒരു പദവിയിൽ നിയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് എന്ത് യുക്തിയാണുള്ളത്? ആദ്യം തന്നെ പറയട്ടെ ശാബു പ്രസാദ് സാറോട്, പിന്നെ ഞാൻ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചതല്ല. സാധാരണയായി യു ജി സിയുടെ ചെയർമാൻഷിപ്പിലേക്ക് വരുന്നത് സിവിൽ സർവൻസ് ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഇങ്ങനെയൊക്കെ ഡിഗ്രി ഉണ്ട്, പക്ഷേ ആ ഡിഗ്രിക്ക് മുകളിൽ അദ്ദേഹത്തിന് കൽപ്പിച്ച യോഗ്യത എന്നുള്ളത് അദ്ദേഹം ഒരു സംഘപരിവാരകാരൻ ആയതുകൊണ്ട് എന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ഏതൊരു ഐഡിയോളജിയിൽ വിശ്വസിക്കണം എന്നുള്ളത് ഒരാളെ സ്വാതന്ത്ര്യമല്ലേ എന്ന്. ശരി, ഏതൊരു ഐഡിയോളജി, ഞാൻ സാറ് പറയുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് കുറച്ച് സമയമുള്ള എന്നെ സംസാരിക്കാൻ അനുവദിക്കണോ? അതുകൊണ്ട് ഞാൻ പറയാം, ഇങ്ങനെയൊക്കെ ഈ നമ്മുടെ ചരിത്രത്തെ വക്രീകരിക്കാൻ ശ്രമിച്ചാലും എങ്ങനെയൊക്കെ കാവ്യവൽക്കരിക്കാൻ ശ്രമിച്ചാലും എന്തൊക്കെ ശ്രമിച്ചാലും ഈ രാജ്യത്തെ തെരുവോരങ്ങളിൽ ഞങ്ങളടങ്ങുന്ന വിദ്യാർത്ഥികൾ അണിനിരന്നുകൊണ്ട് ഞങ്ങൾ പറയും ഞങ്ങളുടെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വം പിടിച്ചടക്കിയിരുന്ന ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യം നേടിത്തന്നത് ഞങ്ങളുടെ ഗാന്ധിജിയാണ്. അദ്ദേഹം എങ്ങനെ മരിച്ചു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഓട്ടോ ഇടിച്ച് മരിച്ചതല്ല, അദ്ദേഹം നെഞ്ചുവേദന വന്ന് മരിച്ചതല്ല, അദ്ദേഹം ബസ് അടിച്ച് മരിച്ചതല്ല, അദ്ദേഹം ആത്മഹത്യ ചെയ്തതല്ല, അദ്ദേഹത്തെ കൊന്നതാണ്.
കൊന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ RSS-കാരനായ നാഥുറാം വിനായ ഗോഡ്സെ അദ്ദേഹത്തിന്റെ ഇട്ടനെഞ്ചിലേക്ക് 3 വെടിയുറുത്തുകൊണ്ട് അദ്ദേഹത്തെ കൊന്നതാണ് എന്ന് ഞങ്ങൾ അടങ്ങുന്ന വിദ്യാർത്ഥികൾ ഈ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിരന്തരമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ ചരിത്രം മാറ്റി തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ ഗാന്ധിവധം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ ഗുജറാത്തി കലാപം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തിന്? നെഹ്റുവിനെ അടക്കമുള്ള സ്വാതന്ത്ര്യത്തിന്റെ മുൻനിരയിലുണ്ടായ ഓരോ നേതാക്കളെയും നിങ്ങൾ വെട്ടിനിരുത്തുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചരിത്രത്തെ കുറിച്ച് സംസാരിക്കും. നമ്മൾ അടങ്ങുന്ന വിദ്യാർത്ഥികൾ ഈ തെരുവിലിറങ്ങിക്കൊണ്ട് ഞങ്ങളുടെ ചരിത്രത്തെ അങ്ങനെ സംസാരിക്കുക, അങ്ങനെ സംവാദങ്ങൾ നടക്കട്ടെ, സംഘർഷമല്ല സംവാദങ്ങൾ നടക്കട്ടെ നമ്മുടെ തെരുവുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും. നേരെ ആളുകൾക്ക് ബോധ്യപ്പെടട്ടെ, എന്തായാലും ഇങ്ങനെ അധ്യാപകർ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പാർലമെന്റിലേക്ക് ഗോഡ്സയെ പുകഴ്ത്തുന്ന ആളുകൾക്ക് പാർലമെന്റിലേക്ക് പ്രവേശനം ഒരുക്കുന്നതൊക്കെ നല്ലതാണെന്നാണ് അഭിപ്രായം. അങ്ങനെയെങ്കിലും റുമൈസ സൂചിപ്പിച്ചതുപോലെ ഗാന്ധി ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ചതല്ലെന്നും ഗാന്ധിയെ വെടിവെച്ച് കൊന്നതാണെന്നും ആ വെടിവെച്ച് കൊന്നത് ആരാണെന്നും ഒക്കെ ഈ രാജ്യത്തിന് ഇടയ്ക്കിടെ ഓർമ്മിക്കാൻ അത് സഹായകരമാകും. ന്യൂസ് അവറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നമുക്ക് അവസാനിപ്പിക്കാം. അനൂപ് ചേരുന്നു.